ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സുറാസി വേൾഡ്. ഇന്ന് നമ്മൾ ചിക്കൻ അൽഫാം റെസിപ്പിയാണ് കാണിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഗ്രീൻ കളറിലുള്ള ഒരു മസാലയാണ് നമ്മൾ ചിക്കനിൽ മാരിനേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും കൂടി അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, അതേപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കിയെടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകാണ് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ പച്ചമുളക് കുറച്ചധികം തന്നെ എടുത്തിട്ടുണ്ട്. മുളക് പൊടിയായിട്ട് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നില്ല. പച്ചമുളകും അതുപോലെ തന്നെ കുരുമുളക് പൊടിയൊക്കെ ആണ് എരിവിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പച്ചമുളക് നന്നായിട്ട് കുറച്ചധികം എടുക്കാം. ഇനി മല്ലിയിലയും പൊതീനയിലയും നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് തന്തൂരി മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഓപ്ഷനിലാണ്, കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. വളരെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. നല്ല പുളിയുള്ള തൈരും അതുപോലെ തന്നെ ഒലിവ് ഓയിലും ചെറുനാരങ്ങ നീരും, ആവശ്യത്തിനുള്ള പെപ്പർ പൗഡറും കുറച്ച് ഗരം മസാല പൗഡറും, ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനിലൊന്ന് മാരിനേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചിക്കന് നന്നായി കഴുകിയിട്ട് വരയൊക്കെ ഇട്ട് വെച്ച ചിക്കനായിരിക്കണം. അപ്പോഴാണ് മസാലയൊക്കെ നന്നായിട്ട് ആ ചിക്കനിലൊന്ന് പിടിച്ച് വരാം. അപ്പോൾ നമ്മൾ സാധാരണ അൽഫാമൊക്കെ രാത്രിയാണല്ലേ ഉണ്ടാക്കല്. അപ്പോൾ നമ്മളിത് രാവിലെ തന്നെ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്രയും നേരം ഇതങ്ങനെ മസാലയിൽ നിന്ന് നിൽക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അങ്ങനെ മഗരിബ് കഴിഞ്ഞിട്ടാണ് ചാർക്കോളൊക്കെ വെച്ചിട്ട് നമ്മൾ ചിക്കന് അൽഫാം ചെയ്യാൻ തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ചാർക്കോൾ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കത്തിച്ചെടുക്കണം. ഇനി ഇതൊന്ന് കത്തി കിട്ടാൻ കുറച്ചൊരു ടൈം എടുക്കും, കുറച്ച് സമയം എടുക്കും. ഇതൊന്ന് കനലായി വരാൻ വേണ്ടിയിട്ട് ഒരു 10-15-20 മിനിറ്റോളം എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കത്തി ഒന്ന് കനലായി ഈ ഒരു രൂപത്തിലായി വരാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഗ്രില്ലിലോട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഈ ഒരു ഗ്രീൻ മസാലയിൽ മല്ലിയിലേൻ്റെയും പുതിയനയിലേൻ്റെ ഒക്കെ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കുക. ഈ ഒരു ഫ്ലേവർ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ സാധാരണ നോർമൽ റെഡ് കളറിൽ തന്നെ നമുക്ക് മസാല പരക്കിയിട്ട് ഗ്രിൽ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ചിക്കനൊക്കെ ഇതാ ഇവിടെ റെഡിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. രണ്ട് ഗ്രില്ലിലാക്കിയിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഒരു 10 മിനിറ്റ് എടുക്കും ഇതൊരു സൈഡൊന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് ഓയിലൊന്ന് ഒലിവ് ഓയിലാണ് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്താലും മതിയാവും. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ തിരിച്ചിട്ട വശത്തും ഒന്നും കൂടി ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം അത് കുക്കായതിന് ശേഷം. അങ്ങനെ നന്നായിട്ടൊന്ന് കുക്കായി വന്നാൽ നമുക്കിത് എടുത്ത് മാറ്റാം. അപ്പോൾ ഏകദേശം ഒന്ന് മനസ്സിലാവും, ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുക ഫോർക്ക് വെച്ചിട്ട് ഇതൊന്ന് കുക്കായിനോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്, ഇനി നമുക്കിത് എടുത്ത് മാറ്റാം. അങ്ങനെ മുഴുവൻ ചിക്കൻ ഇതുപോലെ ഒന്ന് ഗ്രിൽ ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് ചിക്കൻ്റെ മസാല ബാക്കി ഉണ്ടാവുമല്ലോ, ആ മസാലയിൽ നമ്മൾ വലുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും തക്കാളി അതൊക്കെ ഇട്ടിട്ടൊന്ന് ഗ്രിൽ ചെയ്തെടുക്കുക. കാപ്സിക്കൻ ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ഉള്ളിയും തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അതും ഒന്ന് ഇതേപോലെ ഒന്ന് ഗ്രിൽ ചെയ്തെടുക്കുക. അതും അതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ വലുതായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ നമുക്ക് അത് ഹോൾസിലൂടെ താഴെ വീണാവും. അപ്പോൾ വലുതായിട്ട് തന്നെ കട്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് ഗ്രിൽ ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഗ്രീൻ അൽഫാം ഇവിടെ ഇതാ പ്ലേറ്റിലാക്കിയിട്ടുണ്ട്. ഹോം മെയ്ഡ് ആയിട്ടുള്ള കുബൂസും ഹോം മെയ്ഡ് ഹമ്മൂസ് മയോണൈസ് എല്ലാം പ്ലേറ്റിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് ക്യുക്കുംബറും അതുപോലെ നമ്മൾ ഗ്രില്ല് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും തക്കാളിയൊക്കെ വെച്ചിട്ട് ഒരു പിടി അങ്ങ് പിടിച്ചാൽ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, അതേപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. കൂടുതലുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ ഓൾ എന്ന ഓപ്ഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ അടുത്ത നല്ല റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.